താടി ചൊറിഞ്ഞപ്പോൾ ഒന്ന് സീറ്റ് ബെൽറ്റ് മറഞ്ഞു, ദാ കിടക്കുന്നു കാർ യാത്രികന് പിഴ ചുമത്തി AI ക്യാമറ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വടക്കാഞ്ചേരിയിൽ AI ക്യാമറ വാഹനം ഇടിച്ചു തകർത്ത് ഇടിച്ച ഇന്നോവ കാർ നിർത്താതെ പോകുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. നിലത്ത് വീണ ക്യാമറയും പോസ്റ്റും കണ്ടെടുത്തത് സമീപത്തെ തെങ്ങിൻ തോപ്പിൽ നിന്നാണ്. നമസ്കാരം. സർവത്ര കുഴപ്പത്തിൽ AI ക്യാമറ പൊസയിലേക്ക് സ്വാഗതം. ഏറെ കൊട്ടിഘോഷിച്ചാണ് AI ക്യാമറകൾ വച്ചതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും അല്ലാതെ നാട്ടുകാർ തന്നെ തരുന്ന പ്രശ്നങ്ങളും ഒക്കെയായി AI ക്യാമറ ആകെ കുഴഞ്ഞു മറിയുകയാണ്. AI ക്യാമറയുടെ സാങ്കേതിക തകരാർ ഒരു സൈഡിൽ, ഒരു സൈഡിൽ ഈ സാധനം നാട്ടുകാർ തന്നെ തല്ലി പൊട്ടിക്കാൻ നോക്കുന്നു. ഇതിനൊക്കെ പുറമെ എല്ലാ നിയമങ്ങളും പാലിച്ചു പോയാലും ഇനി ക്യാമറ വെറുതെ വിടില്ല. എന്തിനേറെ പറയുന്നു, ഡ്രൈവിങ്ങിനിടെ ഒന്ന് ദേഹം ചൊറിഞ്ഞാലും AI ക്യാമറ ഫൈൻ അടിക്കും. ഞമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. അതെന്താപ്പാ, ഇതെന്താവും നിങ്ങൾ ആലോചിക്കുക. സംഭവം ഇതാണ്. കോട്ടയത്ത് കാറിൽ യാത്ര ചെയ്തതിനിടെ ഒപ്പം ഇരുന്ന യാത്രക്കാരൻ താടി ഒന്ന് ചൊറിഞ്ഞു. അങ്ങനെ ചൊറിഞ്ഞപ്പോ അയാളുടെ സീറ്റ് ബെൽറ്റ് ഒന്ന് മറിഞ്ഞുപോയി. AI ക്യാമറയുണ്ടോ വിടുന്നു? തക്കം പാത്തിരുന്ന AI ക്യാമറ കാറുടമയ്ക്ക് പിഴയും ചുമത്തി അങ്ങ് വിട്ടു. പിന്നല്ല AI ക്യാമറയോടാ കളി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. മൂലവട്ടം സ്വദേശിയായ ഷൈനോയ്ക്കാണ് ഇങ്ങനെ പിഴയടയ്ക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് മൊബൈലിൽ അറിയിപ്പ് നൽകിയത്. കാറ് കായംകുളത്ത് സർവീസ് ചെയ്യുന്നതിനായി അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു അന്ന് കൊണ്ടുപോയത്. കഷ്ടകാലം എന്ന് പറയണല്ലോ. ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഒപ്പമുണ്ടായിരുന്ന ആൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നാണ് AI ക്യാമറ കണ്ടെത്തിയത്. ശടപടെ കാറുടമയ്ക്ക് ഫോട്ടോ അടക്കം മൊബൈലിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് വന്നു. അറിയിപ്പിനൊപ്പം ലഭിച്ച ഫോട്ടോ പരിശോധിച്ചപ്പോഴല്ലേ കാറുടമയ്ക്ക് കാര്യം പിടികിട്ടിയത്. ഒപ്പം ഉണ്ടായിരുന്ന ആ യാത്രക്കാരൻ പാവം ഇടയ്ക്കൊന്ന് തനിക്ക് താടി ചൊറിഞ്ഞപ്പോ ഒന്ന് ചൊറിയാൻ പോയതാ. അതാണ് മൊത്തം പ്രശ്നമാക്കിയത്. താടി ഒന്ന് ചൊറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സീറ്റ് ബെൽറ്റ് നൈസ് ആയിട്ടൊന്ന് ഭാഗികമായി ഒന്ന് മറഞ്ഞു. ക്യാമറ അങ്ങനെ പിഴ അങ്ങോട്ട് ചുമത്തി കൊടുത്തു. പക്ഷേ ഇത് കണ്ട് കയ്യും കെട്ടി നിൽക്കാനൊന്നും നമ്മുടെ കാറുടമ തയ്യാറായില്ല. ഫോട്ടോ സഹിതം ഷൈൻ ആലപ്പുഴ മോട്ടോർ വാഹന വകുപ്പിനെ അത് അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചുവെങ്കിലും ഇനി എങ്ങാനും തനിക്ക് പിഴ അടക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് എന്തായാലും മൂപ്പറുള്ളത്. തീർന്നിട്ടില്ല. വടക്കാഞ്ചേരി ആയക്കാട് സ്ഥാപിച്ച ക്യാമറ പോസ്റ്റ് ഒരു വാഹനം അങ്ങ് ഇടിച്ചു തകർത്തു. ഏതാണ്ട് രാത്രി ഒരു 11 മണിയോടൊക്കെയാണ് ഈ സംഭവം നടന്നത്. എന്തായാലും ഇന്നോവ കാർ നിർത്താതെ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. നിലത്ത് വീണ ക്യാമറയും പോസ്റ്റും കണ്ടെടുത്തതാകട്ടെ അപ്പുറത്തെ തെങ്ങിൻ തോപ്പിൽ നിന്നാണ് കേട്ടോ. ഇക്കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലെ AI ക്യാമറ സ്ഥാപിച്ചിരുന്ന പോസ്റ്റർ ടിപ്പർ ഇടിച്ച് ഒടിഞ്ഞിരുന്നു. ക്യാമറയ്ക്ക് അത്യാവശ്യത്തിന് കേടുപാടൊക്കെ വരുത്തിയിട്ടാണ് ടിപ്പറും ഏമാൻ പോയത്. കായംകുളത്ത് നിന്ന് അടൂരിലേക്ക് വന്ന ടിപ്പർ ലോറി ഇടിച്ചാണ് ആ പോസ്റ്റ് ഒടിഞ്ഞത്. ഇതിങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇനി ഇതിനൊക്കെ പുറമെ ഈ AI ക്യാമറയ്ക്ക് ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഈ സംഭവം ക്യാമറ സ്ഥാപിച്ച 5 ദിവസമൊക്കെ പിന്നിട്ടപ്പോൾ 100,000-ലേറെ ചട്ടലംഘനങ്ങളൊക്കെ കണ്ടെത്തിയെങ്കിലും ക്യാമറയുടെ സാങ്കേതിക തകരാർ മൂലം 3,000 പേർക്ക് മാത്രമാണ് ഇതുവരെ നോട്ടീസ് അയക്കാൻ സാധിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുകയാണെന്നതാണ് സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ക്യാമറയിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങളിലും അത് വിലയിരുത്തി നോട്ടീസ് അയക്കുന്ന NIC സംവിധാനത്തിലും പ്രശ്നമാണ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ.
ഇത്രയും കോടികളൊക്കെ ചിലവാക്കി വെച്ച ക്യാമറയല്ലേ, എന്നാ പിന്നെ പിടിച്ച പോട്ടത്തിന് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകുമെന്ന് കരുതിയാൽ അതും തെറ്റി മക്കളെ. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനങ്ങളുടെ നമ്പറുകൾ മാത്രമേ വ്യക്തമായി നമ്മുടെ AI ക്യാമറ മച്ചാൻ പതിച്ചെടുക്കുകയുള്ളൂ. നമ്മുടെ പഴയ രീതിയിലെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു സ്ക്രൂ എങ്ങാനും ഉണ്ടെങ്കിൽ തീർന്നു കാര്യം. ആ സ്ക്രൂവിനെ ഏമാൻ അങ്ങ് പൂജ്യമായി വിലയിരുത്തും. അവിടം കൊണ്ടും തീർന്നില്ല. ദൃശ്യങ്ങൾ പരിശോധിച്ച പരിവാഹൻ സൈറ്റിലേക്ക് മാറ്റി ഈ ചലാൻ അയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവിടെയും പ്രശ്നാന്നേ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. സൈറ്റിൽ നിന്ന് ഈ ചലാൻ ജനറേറ്റ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കുറ്റകൃത്യങ്ങൾക്കൊപ്പം അമിത വേഗത്തിനുള്ള കുറ്റവും കൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. എനിക്ക് വളരെ അടുപ്പുള്ള ഡിപ്പാർട്ട്മെന്റ് ആണത്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരും സ്പീഡ് കൂടിയത്. അതുകൊണ്ട് കൃത്യമായി ഈ ചലാൻ ജനറേറ്റ് ചെയ്യുന്നതിനും തടസ്സമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ AI ക്യാമറയെ കൊണ്ട് സർക്കാർ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാതായല്ലോ എന്റെ സർക്കാരേ.